അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രതിസന്ധികളുമെല്ലാം അല്ലാഹു പെട്ടെന്ന് സലാമത്താക്കി സന്തോഷത്തിൻ്റെ ഖൈറിൻ്റെ നിയമത്തിൻ്റെ വഴികൾ നമുക്ക് മുമ്പിൽ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളിന്ന് നമ്മുടെ ചാനലിലൂടെ അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രത്യേക കാരണം, സാധാരണ എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ഓൺലൈൻ സ്വലാത്ത് മജ്ലിസ് നമ്മൾ നടത്തി വരാറുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ കാരണം, ഒരുപാട് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നമുക്ക് ഇപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കുറച്ചൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെയും നിയമപാലകരുടെയും സർക്കാരിൻ്റെയും നാട്ടുകാരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഇടപെടൽ മൂലം, വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് അല്പമൊക്കെ സമാധാനം തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പരിപൂർണമായിട്ട് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ലോകത്തിൽ നിന്ന് തന്നെ ആ വൈറസ് രോഗം, കൊറോണ എന്ന വൈറസ് രോഗത്തെ അള്ളാഹു എടുത്തു മാറ്റുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അവർ വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രതിസന്ധിയാണ്. നാടും കുടുംബവും നോക്കി വളർത്താൻ വേണ്ടി നമ്മിൽ നിന്ന് വിദൂര രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, നമുക്കവരെ മറക്കാനും കഴിയില്ല. കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സാമ്പത്തികമായിട്ടും നമ്മെ മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മെ പിടിച്ചുയർത്തുന്നത് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളാണ് എന്നത് നമുക്ക് മറക്കാൻ വഴിയില്ല. നമുക്കൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, അങ്ങ് ദൂരകയിൽ നിന്ന് അവർ നമ്മുടെ കൂടെ ഏത് വിഷയങ്ങളിലും ഇടപെടാനും ഏത് പ്രശ്നങ്ങളിൽ ഇടപെടാനും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ജാതി മത സംഘടന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിയാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള ഈ പച്ചപ്പും നമ്മുടെ നാട്ടിലുള്ള ഈ മനോഹരമായ ഏത് മുന്നേറ്റത്തിൻ്റെ പിന്നിലും പ്രവാസി സുഹൃത്തുക്കളുടെ കരങ്ങളാണ് എന്നുള്ളത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ പള്ളികളാവട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളാവട്ടെ, പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ഏത് ഒരു വികസനം കൊണ്ടുവരുമ്പോഴും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ വലിയൊരു പങ്ക് നമുക്കതിൽ നിന്ന് നിഷേധിക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്കൊക്കെ വലിയ റാഹത്തും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അവരനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വരാനുള്ള വഴികൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും നിരീക്ഷണത്തിൽ കഴിയുന്ന പ്രവാസികളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ വലിയ സമാധാനം കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പല മലയാളി പ്രവാസികളും മരണപ്പെട്ടു പോയി, അള്ളാഹു അവർക്കൊക്കെ സന്തോഷവും സ്വർഗവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരുടെ മേലിൽ എന്നും ചൊരിയുമാറാവട്ടെ. അവരുടെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചൊരിയുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, നമുക്കറിയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമുള്ള എത്രയോ കൂട്ടുകാർ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, റൂമിലിരിക്കാണോ സാധേ, വലിയ പ്രതിസന്ധിയാണ്, പ്രയാസത്തിലാണ്. ഇൻഷാല്ലാ അവർക്കും നമുക്കും വേണ്ടി, നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, നമ്മുടെ പ്രതിസന്ധികൾ നീങ്ങണം. ലോകത്തിൽ നിന്ന് തന്നെ ഈ മാരകമായ വൈറസ് രോഗം ഇല്ലാതെയാവണം. കേരളം മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ, ലോകത്തിൽ നിന്ന് മൊത്തം ഈ രോഗത്തെ എടുത്ത് കളയുമ്പോഴാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. അവനോട് നമ്മൾ മനമൊരുകി ദുആ ചെയ്താൽ അള്ളാഹു നമ്മെ ഹിഫ്ളാക്കും, അള്ളാഹു നമ്മെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കാത്തുരക്ഷിക്കും. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയും, നമ്മുടെ നാടുകളിലുള്ള ജോലിയില്ലാതെ, ജോലിക്കിറങ്ങാൻ കഴിയാതെ,
വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയും എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധമായ ശഅബാൻ മാസം ലൈലത്തുൽ ഇജാബ, ഇജാബത്ത് ഉള്ള രാത്രികൾ ഈ മാസത്തിലുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഈ മാസത്തിൽ ഇൻഷാല്ലാ നമ്മളിനി ആമുഖമൊന്നും ഇല്ലാതെ പെട്ടെന്ന് അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. ലൈവിലുള്ള എല്ലാ കൂട്ടുകാരും ഇൻഷാല്ലാ, എല്ലാ സഹോദര സഹോദരിമാരും പ്രിയപ്പെട്ടവരൊക്കെ അസ്മാഉൽ ബദർ കൂടെ ചൊല്ലുക, ദുആയിൽ നമ്മൾ പങ്കാളിയാകുക. മാത്രമല്ല എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ കണ്ടിട്ടെങ്കിലും നമ്മുടെ നാട്ടിലെങ്കിലും ജീവിക്കാനുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. പാവപ്പെട്ട പ്രവാസികൾ അങ്ങനെയല്ലല്ലോ, അവർ നിരീക്ഷണത്തിൽ കഴിഞ്ഞാലും ഇനി രോഗമില്ലെങ്കിലും റൂമിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണെങ്കിലും ആരുമില്ലാത്ത ഒരു കുടുംബമോ ഒരു കൂട്ടുകാരോ ഇല്ലാത്ത ഒറ്റപ്പെട്ട റൂമുകളിൽ അവർ കഴിയുകയാണ്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസവും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. പലപ്പോഴും സങ്കടം വരാറുണ്ട്. ഓരോരുത്തരുടെ ഫോൺ കോളും മെസ്സേജുകളും കാണുമ്പോൾ വലിയ വിഷമമാണ്. ഇൻഷാ അള്ളാഹ് ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും നൽകാനും ഇവിടുത്തെ എല്ലാവിധ സംഘടനകളും എല്ലാ വിഭാഗവും ഒരുക്കമാണ് എന്ന് അൽഹംദുലില്ലാഹ് നേറ കണ്ണുകളോടെ നമ്മൾ ഓരോ വാർത്തകൾ വായിച്ചെടുക്കുകയാണ്. അഭിയന്തരായ കാന്തപുരം ഉസ്താദ് തുടങ്ങി, അഭിയന്തരായ പാണക്കാട് തങ്ങളുപ്പാപ്പ തുടങ്ങി മുഴുവൻ സാദാത്യങ്ങളും ആലിമീങ്ങളും പ്രവാസികൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാൻ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തയ്യാറാണ് എന്ന സന്തോഷ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ആലോചിക്കുക, നിങ്ങളുടെ കൂടെ എപ്പോഴും നമ്മുടെ നാടുകളുടെ ഓരോ സുമനസ്സുകളും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്കെപ്പോഴും പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ആരും ഇൻഷാ അള്ളാ ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള പോസ്റ്റുകൾ ചെയ്തു എന്ന് കരുതിയിട്ട് നല്ലവരായ നാട്ടുകാരെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എപ്പോഴും നിറമനസ്സോടെ നിറകണ്ണുകളോടെയുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് എന്ന് ഇൻഷാ അള്ളാ വീണ്ടും ഓർമ്മപ്പെടുത്തി നമ്മൾ ഇൻഷാ അള്ളാ അസ്മാഉൽ ബദറിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഇജാബത്തുള്ള ഒരു സദസ്സായിട്ട് അള്ളാഹു ഈ ഓൺലൈൻ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എത്ര പ്രതിസന്ധി വന്നാലും അൽഹംദുലില്ലാ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വിശ്വാസികൾ ഓൺലൈനിലൂടെ സദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദുആ മജ്ലിസ്, അറിവിൻ്റെ മജ്ലിസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഈ അവസരങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി വരാൻ പോകുന്ന പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മങ്കൂസ് മൗലൂദിൻ്റെ ഒരൊറ്റ ഹദീസ് ഓതിയിട്ട് ഇൻഷാല്ലാ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ, പ്രവാസ ലോകത്ത് റൂമിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും നാടുകളിൽ വീട്ടിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരൊക്കെ എല്ലാ ദിവസവും മൗലൂദ് ചൊല്ലണം വീട്ടിൽ. കാരണം ഒരു കാലഘട്ടത്ത് വലിയ പ്രതിസന്ധി, വലിയ പ്ലേഗ് രോഗം പിടിപെട്ടപ്പോൾ മഹാനായ മഹദൂം പൊന്നാനി തങ്ങളുപ്പാപ്പ, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, മഹാനുഭാവൻ തുടങ്ങി വെച്ചതാണ് ആ മഹാമാരിയെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടി ചൊല്ലിക്കോളി മക്കളെ എന്ന് പറഞ്ഞ് നമുക്ക് രചിച്ചു തന്ന മങ്കുസ് മൗലൂദ്, ആ മൗലൂദ് ഓതിയതിന് ശേഷം അള്ളാഹു ആ വിപത്ത് ഇല്ലാതെയാക്കിയെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതേ പ്രകാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും വീടുകളിൽ കഴിയുമ്പോൾ ആത്മീയമായ പ്രതിരോധമാണ് മൗലൂദുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ. ഇതൊന്നും ഓർമ്മപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, എന്നാലും ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആ കിജാമത്തുള്ള സദസ്സായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചാനലിൽ പ്രോഗ്രാമുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ കമൻറ്റിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യും, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇലാ ഹദറത്ത് റൂഹി നബീന وسيدنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا رب العالمين.
بسم الله الرحمن الرحيم سبحان الذي يطلع في شهر ربيع الاول قمر نبي الهدى واوجد نوره قبل خلق العالم وسماه محمد اللهم صل وسلم وبارك عليه واخرجه في اخر الزمان كما قدر وابدا والبسه خلقه الجمال التي لم يلبسها احد فولد بوجه النخجل قمر مفرقدا الا هو الذي توسل به ادم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الرضا وكان في صلب ابراهيم عليه السلام حين القي في النار فعاد وصار لهبها محمدا ورأت امه امينة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الانبياء وهم يقولون لها اذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك بارك عليه قال الله عز وجل لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم انه قال كنت نورا بين يدي الله عز وجل قبل ان يخلق ادم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكه بتسبيحه فلما خلق الله تعالى ادم عليه السلام القى ذلك النور في طينته فاحبتني الله في صلب ادم عليه السلام الى الارض وجعلني في سفينه في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقل لي ربي من الإسلام الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاه قط إلر إن شاء الله جواب جل الله سويقري كريم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشافي الأبطاهيم والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافي الأبطاهي والحبيب العربي أنت أم الأبو ما رأينا فيهما مثل حسن قطعت يا سيدي خير النبي الصلاة على النبي والسلام.
പറ്റാവുന്നവരൊക്കെ കൂടെ ചൊല്ലാം, അതല്ല എന്നെങ്കിൽ ഇൻഷാല്ലാ ഓരോ മഹാന്മാരുടെ പേര് പറയുമ്പോഴും റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് ലൈവിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറയാം. ഇൻഷാല്ലാ ഉസ്മാൻ ബദർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وذكر الشيخ الدارانی رحمه الله انه سمیع من مشایخ اللذیذ ان الدعاء مستجاب عند ذکر اسماء اهل بدر رضی الله عنه وقال مجربا وقال غيره ان كثيرا من الاولياء لم تحصل له الولاية الا بقراءه اسمائهم والتوسل بهم فنسأل الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم بسيدنا أبي بكر رضي الله عنه بسيدنا عمر رضي الله عنه بسيدنا عثمان رضي الله عنه بسيدنا علي رضي الله عنه بسيدنا طلحة رضي الله عنه بسيدنا الزبير رضي الله عنه بسيدنا عبد الرحمن رضي الله عنه بسيدنا سعيد رضي الله عنه بسيدنا سعيد رضي الله عنه بسيدنا أبي عبيدة رضي الله عنه بسيدنا الأخنس رضي الله عنه بسيدنا الأرقم رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنيس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا أبي رضي الله عنه وبسيدنا أسد رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا بلال رضي الله عنه وبسيدنا بجيد رضي الله عنه وبسيدنا بعاث رضي الله عنه അബി സയ്യിദന ബസ്ബസത റളിയല്ലാഹു അൻഹു അബി സയ്യിദന ബറാഇ റളിയല്ലാഹു അൻഹു അബി സയ്യിദന ബഷീർ റളിയല്ലാഹു അൻഹു അബി സയ്യിദന ബിശ്ര റളിയല്ലാഹു അൻഹു അബി സയ്യിദന തമീം റളിയല്ലാഹു അൻഹു അബി സയ്യിദന തമീം റളിയല്ലാഹു അൻഹു അബി സയ്യിദന തമീം റളിയല്ലാഹു അൻഹു അബി സയ്യിദന സഖബി റളിയല്ലാഹു അൻഹു അബി സയ്യിദന താലബത്ത് റളിയല്ലാഹു അൻഹു അബി സയ്യിദന സാബിത്ത് റളിയല്ലാഹു അൻഹു അബി സയ്യിദന സാബിത്ത് റളിയല്ലാഹു അൻഹു അബി സയ്യിദന സാബിത്ത് റളിയല്ലാഹു അൻഹു سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثعلبه رضي الله عنه سيدنا ثعلبه رضي الله عنه ابي سيدنا جابر رضي الله عنه سيدنا جابر رضي الله عنه سيدنا جبير رضي الله عنه ابي سيدنا جابر رضي الله عنه سيدنا جبار رضي الله عنه سيدنا حارثه رضي الله عنه അബി സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു അബി സയ്യിദന ഹാത്തിബ് റളിയല്ലാഹു അൻഹു അബി സയ്യിദന ഹാത്തിബ് റളിയല്ലാഹു അൻഹു അബി സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അബി സയ്യിദന ലാരിത് റളിയല്ലാഹു അൻഹു 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 അബി സയ്യിദന ലാരിത് റളിയല്ലാഹു അൻഹു
അബി സയ്യിദന ലാരിസ് റളിയല്ലാഹു അൻഹു സയ്യിദന ലാരിസ് റളിയല്ലാഹു അൻഹു സയ്യിദന ഖുറൈസ റളിയല്ലാഹു അൻഹു സയ്യിദന ഹുബാബ റളിയല്ലാഹു അൻഹു സയ്യിദന ഹബീബ റളിയല്ലാഹു അൻഹു അബി സയ്യിദന ഹറാമ റളിയല്ലാഹു അൻഹു സയ്യിദന ഹംസത്ത് റളിയല്ലാഹു അൻഹു അലൈഹിം റിളാഹു വൽ അതായ വറഹ്മതു വനിഅമു വആലാഉം മിനൽ ഹഖി തസറഉ സലാത്തു വതസ്ലീമു ഉമൈദ് റളിയല്ലാഹു അൻഹു
അബി സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു അബി സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു അബി സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദന മുജദ്ദിദ് റളിയല്ലാഹു അൻഹു സയ്യിദന മഅബദ് റളിയല്ലാഹു അൻഹു അബി സയ്യിദന മഅബദ് റളിയല്ലാഹു അൻഹു സയ്യിദന മഅക്കിൽ റളിയല്ലാഹു അൻഹു അബി സയ്യിദുൽ മുന്ദരി റളിയല്ലാഹു അൻഹു അബി സയ്യിദന ബില്ലാ തവസ്സല
സലാമുല്ലാ അലാ തോഹ
നമ്മുടെ ദുആകൾ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാല്ലാഹ് ഇനി നമ്മൾ ഒരു മൂന്ന് സ്വലാത്തും കൂടി ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. നാളെ ഇൻഷാല്ലാഹ് നമ്മൾ നമ്മുടെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറാൻ വേണ്ടി ഇൻഷാല്ലാഹ് ഈ സമയത്ത് തന്നെ മഹദത്തുൽ ബദ്രിയ ഇൻഷാല്ലാഹ് നാളെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് നിങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ലൈവിൽ പങ്കെടുക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയുടെ മധു കൊണ്ട് നമുക്ക് വലിയ കാവൽ, വലിയ ഹിഫ്ള് അല്ലാഹു പ്രദാനം ചൊരിയുമാറാവട്ടെ. ഇൻഷാല്ലാഹ് നാളെ നമുക്ക് ഈ സമയത്ത് മഹ്റത്തുൽ ബദ്രിയെ ചൊല്ലാം. നിങ്ങളൊക്കെ ലൈവിലുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇൻഷാല്ലാഹ്. ദുആ വസിയത്തുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് വഴിയോ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് അറിയിക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് ഉസ്താദുമാരൊക്കെ വിളിച്ച് ഇജാസത്തോടുകൂടി സമ്മതത്തോടുകൂടിയാണ് ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസ് നടത്തുന്നത്. അല്ലാഹുവെ ഞങ്ങൾക്ക് വലിയ ഇജാബത്തും വലിയ റാഹത്തും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. പാവപ്പെട്ട എൻ്റെ എല്ലാമെല്ലാമായ ഉമ്മ രണ്ട് വർഷമായി മരണപ്പെട്ടിട്ട്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ വലിയമ്മ, നമ്മുടെ വലിയപ്പ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യയുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടുകാരെ,
കൊറോണ ബാധിച്ച് വിദേശത്ത് മരണപ്പെട്ടു പോയവരുണ്ട്, നമ്മുടെ മലയാളികൾ തന്നെ. അതേപ്രകാരം നമ്മിൽ നിന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ, നമ്മളെ പരിചയക്കാർ, നമ്മളെ പഴയകാലത്തൊക്കെ സഹായിച്ചിരുന്നവർ, ഭക്ഷണം തന്നിരുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ ഓൺലൈനിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ബദ്രീങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾക്കും, മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുന സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സറുൽ അസീസ് അവിടത്തേക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ദുആ ചെയ്യുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا തങ്ങളടക്കമുള്ള അംബിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദിമാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സറുൽ അസീസ് ഖരീബ് നവാസ് ഹജാ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉപ്പാപ്പടക്കമുള്ള ഖുതുബുൽ ആലം ഷെയ്ഖ് നാസിയം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഓൺലൈൻ ദുആ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ, ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, അവർക്കും ഞങ്ങൾക്കും നീ ഖൈറ് നൽകണേ റഹ്മാനെ. നിന്റെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നീ ഏതെല്ലാം നിനക്ക് ഖൈറ് കൊടുത്തിട്ടുണ്ടോ, ആ ഖൈറിൻ്റെ വഴികളെല്ലാം ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാഹ്.
അല്ലാഹുവേ, നിന്റെ വിശ്വാസികളെ, നിന്റെ ഔലിയാക്കന്മാരെ ഏതെല്ലാം ഷർറുകളിൽ നിന്ന് നീ ഹിഫ്ദ് നൽകിയിട്ടുണ്ടോ അവരെ ഹിഫ്ദ് നൽകിയതുപോലെ ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ. ചെയ്തുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ പാപങ്ങളും ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാ വിഷമങ്ങളും മാറ്റിത്തരണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും തീർത്തു തരണേ അല്ലാ. എല്ലാ ടെൻഷനുകളും മാറ്റണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീക്കണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് കാമിലായ ശിഫ നൽകണേ റഹ്മാനേ. ക്യാൻസർ നൽകല്ലേ റബ്ബേ. ക്യാൻസർ ഉള്ളവരുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ, നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഇന്നും ഓൺലൈനിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ള സുബൈർ എന്ന കൂട്ടുകാരൻ്റെ ഉമ്മ സുഖമില്ലാതെ വിഷമത്തിലാണ്. അല്ലാ, എപ്പോഴും ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരാണ്. നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. കാമിലായ ആഫിയത്ത് റാഹത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട് റബ്ബേ. പ്രവാസ ലോകത്തുണ്ട്, നാടുകളിലുണ്ട്, പല ഭാഗങ്ങളിൽ കഴിയുന്നവരുണ്ട്. അല്ലാ, ശിഫ കൊടുക്കണേ റഹ്മാനെ. അറ്റാക്ക് നൽകല്ല റബ്ബേ. കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ. ഹാർട്ടിന് പ്രോബ്ലം നൽകല്ല അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ. നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ബോഡി നൽകണേ അല്ലാ. ദീർഘായുസ്സിനിൻ്റെ പൊരുത്തത്തിലായിട്ട് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാ, രാജ്യം ലോകമെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണയെന്ന ഏറ്റവും വലിയ പരീക്ഷണം, അല്ലാഹുവേ നീ വലിയവനാണ് അല്ലാ, നീ വലിയവനാണ് അല്ലാ. ഒരു കണ്ണിനെ കൊണ്ടും കാണാൻ കഴിയാത്ത ആ ഏറ്റവും വലിയ മാരകമായ വൈറസ് ലോകം ഇന്ന് ലോകമാകെ ഭീതിയിലാണ് റബ്ബേ. എല്ലാ രാജ്യങ്ങളും പേടിയിലാണ് റബ്ബേ. എല്ലാ മേഖലയും മടങ്ങി കിടക്കുകയാണ് അല്ലാ. കച്ചവട മേഖല, ബിസിനസ് മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് റഹ്മാനെ. പാവപ്പെട്ട ഞങ്ങളെ പ്രവാസികൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, ജോലിയില്ലാതെ, രോഗം വന്നിട്ടും വല്ലാതെ വിഷമത്തിൽ വന്നിട്ടും അല്ലാഹുവേ വലിയ പ്രതിസന്ധിയിലവരെ കഴിയുകയാണ് റഹ്മാനെ. ഞങ്ങളെ നാടുകളിലുള്ള അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അല്ലാഹുവേ വലിയ പ്രയാസത്തിനാണ് ഞങ്ങൾക്ക് നീ ഹിഫ്ദ് നൽകണേ അല്ലാ. ആ മാരകമായ വൈറസ് രോഗത്തിനെ ഇല്ലാതെയാക്കണേ റഹ്മാനെ. നീ അത് ഇല്ലാതെയാക്കണേ റഹ്മാനെ. നീ വലിയവനാണ് അല്ലാ. നീ കരുണ ചൊരിയുന്നവനാണ് റബ്ബേ. നീ കരുണ ചൊരിയുന്നവനാണ് അല്ലാ. ആര് ഞങ്ങളൊക്കെ ഇവിടെഞ്ഞാലും ഉറപ്പാകുന്ന നിന്നോട് പറഞ്ഞാൽ നീ ഞങ്ങളെ ഏറ്റെടുക്കുമല്ലോ അല്ലാ. അതിനാണ് ഞങ്ങൾ ഔലിയാക്കളുടെ മഹത്വം പറഞ്ഞത്. അതിനാണ് ഞങ്ങൾ മടവൂരു പാപ്പാൻ്റെ ബൈത്ത് ചൊല്ലിയത്. അതിനാണ് ഞങ്ങൾ അസ്ഹാബുൽ ബദരിയങ്ങളുടെ മഹത്വം പറഞ്ഞത്. നിന്നിലേക്ക് ദുആ ചെയ്യുകയാണ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. കൊറോണ നീ ഇല്ലാതെയാക്കണേ റഹ്മാനെ. ഈ ലോകത്തിനിന്ന് തന്നെ നീ തുടച്ചു മാറ്റണേ അല്ലാ. നല്ലൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ റഹ്മാനെ. ഉസ്താദേ ദുആർക്കനേ എന്ന് പറയുന്ന പാവപ്പെട്ട പ്രവാസികളെ അല്ലാ, ആരാരുമില്ലാതെ കൂട്ടുകുടുംബം പോറ്റി വളർത്താൻ വേണ്ടിയാണ് അവർ പ്രവാസ ലോകത്ത് പോയി ജോലി ചെയ്യുന്നത്. നീ അവരെ കാണുന്നുണ്ടല്ലോ അല്ലാ. അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. മനസ്സിന് മനക്കരുത്ത് കൊടുക്കണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ അല്ലാ. ധൈര്യം കൊടുക്കണേ അല്ലാ. എല്ലാവിധ വൈറസുകളിൽ നിന്നും നിന്റെ കാവൽ കൊടുക്കണേ അല്ലാ. പാവങ്ങളാണ് റബ്ബേ അവരെ, ഞങ്ങളെ സഹോദരന്മാര് വിദേശത്താണ്. ഈ ലൈവ് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രവാസികളാണ്. ഭർത്താക്കന്മാരെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. മക്കളുണ്ട്, ഫാമിലി അടക്കം ജോലി ചെയ്യുന്നവരുണ്ട്. പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നിന്റെ ഹിഫ്ദ് നൽകണേ റഹ്മാനെ. നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ റിസൾട്ടുകളൊക്കെ നെഗറ്റീവാക്കി അവർക്ക് റാഹത്തും ആഫിയത്തും സന്തോഷം കൊടുക്കണേ അല്ലാ.
അള്ളാഹുവേ, ഞങ്ങളെ ബിസിനസ് മേഖല, ഞങ്ങളെ കച്ചവട മേഖല, ഞങ്ങളെ ഇബാദത്തിൻ്റെ മേഖലയിലേക്ക് തിരിച്ചു വരാൻ നീ ഞങ്ങൾക്ക് നല്ല ഒരു വഴി നീ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളെ പള്ളികൾ കടഞ്ഞു കിടക്കുകയാണ്, ദേവാലയങ്ങൾ കടഞ്ഞു കിടക്കുകയാണ്, മദ്രസകൾ അടഞ്ഞു കിടക്കുകയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അള്ളാഹ നീ കാരുണ്യവാനാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം അള്ളാഹ, നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം അള്ളാഹ. കരുണ ചൊരിയണേ റഹ്മാനെ, നീ ഞങ്ങളുടെ മേലിൽ കരുണ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസീദേത എത്രയോ ആളുകളുണ്ട്, അവരുടെ എല്ലാവരുടെയും മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ലൈവിലൂടെ ആമീൻ പറഞ്ഞവരെ, സ്വലാത്ത് ചൊല്ലിയവരെ, മൗലദ് ചൊല്ലിയവരെ, എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജോലിയിലും ഞങ്ങളെ ബിസിനസ്സിലും ഞങ്ങളെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണമല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ ഉസ്താദിമാര്, മഹാന്മാരായ പണ്ഡിതന്മാര്, സദാദീങ്ങളെ പലരും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയി റബ്ബേ. ഈ പാവപ്പെട്ടവൻ്റെ തണലായിരുന്ന എല്ലാമെല്ലാമായിരുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ വലിയപ്പ വലിയമ്മ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ, അതേപ്രകാരം ഈ ലൈവിലൂടെ ആമീൻ പറയുന്നവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് അല്ലാ, ഭാര്യ ഭർത്താവ് മക്കൾ സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. അല്ലാ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, നീ മർഹമത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ കബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാ, അവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ, അവരെ കബറിനെ വിശാലമാക്കണേ റബ്ബേ. അവരെ ഞങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ, വീട് പണി തുടങ്ങി വെച്ചവർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തോഫീക്ക് കൊടുക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും ഈ സമയത്ത് വിവാഹം തീരുമാനിച്ചു വച്ചിരുന്നു, കൊറോണ കാരണം പലരുടെയും വിവാഹം നീട്ടിവെച്ചിട്ടുണ്ട്, ലളിതമായി നടത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാൻ വരുമ്പോഴേക്കെങ്കിലും ഞങ്ങളെ പള്ളികളൊക്കെ തുറന്ന് തറാവിയും ജമാഅത്തും പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അല്ലാഹുവേ, ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള ഒരവസരം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ പള്ളികളെ കടഞ്ഞു കിടക്കുകയാണ്, നീ കരുണ ചൊറിയണേ റബ്ബേ, നീ കരുണ ചൊറിയണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ശരിയാണ്, ഞങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നീ ഞങ്ങളോടെ കരുണ കാണിക്കുന്നുണ്ടല്ലോ അല്ലാ. ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഗീബത്ത് പറഞ്ഞവരുണ്ട്, ഞങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട്, ഞങ്ങളെ വേദനിപ്പിച്ചവരുണ്ട്, അവർക്കെല്ലാം നീ മാപ്പ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ ആരോടും കിബ്ർ ഹസദ് പൂരി നൽകല്ല അല്ലാ, പിണക്കം നൽകല്ല റബ്ബേ.
നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലൊക്കെ നീ വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയണമല്ലോ. അല്ലാഹുവേ, ദുആ കൊണ്ട് ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളെ നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അതിലുപരിയായി ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികള്, അല്ലാഹ് അവർക്കെല്ലാം നീ സന്തോഷത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നാട്ടിലേക്ക് വരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് നീ ഒരുക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളെ തൊട്ടും ദുരിത പ്രളയ പ്രതിസന്ധി പ്രയാസങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം നിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഗ്യാ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാ, നിങ്ങളൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ സുരക്ഷതയ്ക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ സുരക്ഷതയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും താങ്ങും തണലുമാണ് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ പ്രദേശങ്ങളിലോ നമ്മുടെ നാടുകൾക്കോ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ എല്ലാ നിലക്കും നമ്മളെ സഹായിക്കുന്നവരാണ്. മനമൊരുകി അവിടെ നിന്ന് ദുആ ചെയ്യുന്നവരാണ്. പാവങ്ങളാണ് അവർ. അവർക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമ്മൾ മഹദറത്തുൽ ബദ്രിയ നടത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രതിസന്ധി സമയത്തും ധാരാളം സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഒരുപാട് ഉലമാക്കൾ, പല മൗലിദിൻ്റെ സദസ്സുകളും വേദിൻ്റെ സദസ്സുകളും ഓൺലൈൻ വഴി പ്രിയപ്പെട്ടവരിലേക്ക് സമർപ്പിച്ച് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹു നമ്മൾ എത്ര ശാഠ്യം പിടിച്ചാലും അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കും. അള്ളാഹു പാവാണ്, അള്ളാഹു കാരുണ്യമാണ്, കരുണ മാത്രം ചൊരിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ കരുണ അവൻ നമുക്ക് നൽകുമാറാവട്ടെ. അവൻ്റെ ആ ഒരു റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.